ബ്ലാക്ക്മാൻ ഭീതി ഒഴിയാതെ കണ്ണൂർ ജില്ലയിലെ മലയോരം. തേർത്തല്ലിക്ക് പിന്നാലെ ആലക്കോട് റെയറോം മൂന്നാം കുന്ന് പ്രദേശത്താണ് ബ്ലാക്ക്മാൻ ഭീതി വിതയ്ക്കുന്നത്. പ്രദേശവാസികളും ആലക്കോട് പോലീസും ചേർന്ന് വ്യാപക പരിശോധന നടത്തിയെങ്കിലും അജ്ഞാത മനുഷ്യനെ കണ്ടെത്താനായിട്ടില്ല. വിവരങ്ങളുമായി ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. നമ്മൾ ഈ ബ്ലാക്ക്മാനെ കുറിച്ച് നേരത്തെ കേട്ടിട്ടുള്ളത് തെക്കൻ കേരളത്തിലൊക്കെയാണ്. ഇടക്കാലത്തൊക്കെ വാർത്തകളിലൊക്കെ ഇങ്ങനെ വന്ന് ആളുകളെ പേടിപ്പെടുത്തിയൊക്കെ പോകുന്നു, പിന്നെ ആളെക്കുറിച്ച് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ അങ്ങ് മലബാറിലേക്ക് അല്ലെങ്കിൽ ഉത്തര മലബാറിലേക്ക് എത്തിയിരിക്കുകയാണ്. എവിടേക്കാണ് ഈ പ്രതിഭാസം കാണുന്നത്? എവിടേക്കാണ്, എന്തൊക്കെയാണ് ആളുകളുടെ പേടിയും പരാതിയും? ശരത്ത്, കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ ആലക്കോട് മേഖലയിലാണ് ഒരാഴ്ചയിലധികമായി നാട്ടുകാരെല്ലാം തന്നെ ഈ വലിയ രീതിയിലുള്ള ഭീതിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇത്തരത്തിലൊരു ബ്ലാക്ക്മാൻ അവിടെ ഇപ്പോൾ വിലസി നടക്കുന്നത് വലിയൊരു പ്രശ്നമായി നാട്ടുകാർക്കിടയിൽ ഇത് മാറിയിട്ടുണ്ട്. കാരണം രാത്രികാലങ്ങളിൽ പല വീടുകളിലും എത്തുക, അവിടെ വാതിലിൽ മുട്ടി ഓടി മറയുക, അത്തരത്തിൽ ഭയപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ മലയോര മേഖലയിലെ ആളുകളെ ഇത്തരത്തിൽ ബ്ലാക്ക്മാൻ എന്ന ഈ അജ്ഞാത മനുഷ്യൻ ഭീതിയിലാഴ്ത്തുന്നത്. അടിവസ്ത്രം മാത്രം ധരിച്ച്, ശരീരമാസകലം കരിയോയിൽ പുരട്ടി, മുഖമൂടിയും ധരിച്ചാണ് ഈ ബ്ലാക്ക്മാൻ ഈ ആളുകളെ പേടിപ്പിക്കുന്നത്, ായി എത്തുന്നത്. പലതവണ ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും ഇയാൾ ഓടി മറയുകയായിരുന്നു. ഇതുവരെയും പിടികൂടാനായി സാധിച്ചിട്ടില്ല. മാത്രമല്ല ഇതിപ്പോൾ ആലക്കോട് പോലീസിനും വലിയൊരു തരത്തിലുള്ള ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്ത് ഇയാളെ, ഈ അജ്ഞാത മനുഷ്യനെ കണ്ടെത്താനായി നിരീക്ഷണം നടത്തേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ ആലക്കോട് പോലീസും എത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ഈ പല സ്ഥലങ്ങളിലേക്ക് ഈ ആദ്യം ഈ തേർത്തല്ലി ഭാഗത്തായിരുന്നു ഇത്തരത്തിൽ ഈ ബ്ലാക്ക്മാൻ, ഈ അജ്ഞാത മനുഷ്യൻ ആളുകളെ പേടിപ്പിക്കാൻ എത്തിയത്. എന്നാൽ പിന്നീട് ആ സ്ഥലത്ത് പ്രദേശത്ത് വലിയ രീതിയിലുള്ള നിരീക്ഷണവും പോലീസിൻ്റെ ഒരു രാത്രികാല പരിശോധനയും എല്ലാം ഏർപ്പെടുത്തിയതോടുകൂടി മറ്റൊരു പ്രദേശത്തേക്ക് ഇത് മാറിയിരിക്കുകയാണ്. രേരോ മേഖലയിലേക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ, രാത്രികാലങ്ങളിൽ ഈ അജ്ഞാത മനുഷ്യൻ്റെ ഒരു ഈ ശല്യം നാട്ടുകാർക്ക് നേരിടേണ്ടി വരുന്നത്. നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ ഇത് ഒരാളല്ല, ഇതിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ട ഒരു സംഘമാണ് എന്നുള്ള രീതിയിലാണ് ആളുകൾ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. കാരണം ഒരേ സമയത്ത് തന്നെ ഒരു പ്രദേശത്തെ രണ്ട് സ്ഥലത്ത് ഇത്തരത്തിൽ ആളുകൾ പ്രത്യക്ഷപ്പെടുത്തുന്നുണ്ട്. അതായത് ബോധപൂർവം അവിടെയുള്ള നാട്ടുകാരെ ഭയപ്പെടുത്തുന്നതിനായാണ് ഇത്തരത്തിൽ ഒരു സംഘം പ്രവർത്തിക്കുന്നത്. വലിയൊരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ് ഈ ഒരു സംഘം അവിടെ നടത്തുന്നത്. അത് പ്രത്യേകിച്ചും കുട്ടികളൊക്കെ തന്നെ വലിയൊരു ഭയപ്പാടിലേക്ക് ഈ സംഭവത്തിന് ശേഷം ആ നാട്ടിൽ മാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ നാട്ടുകാർ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് രാത്രികാലങ്ങളിൽ ഉറക്കമിളച്ച് സ്ക്വാഡ് രൂപീകരിച്ച് അവിടെ ഇരുന്ന് ഇയാളെ കണ്ടെത്താനായിട്ടുള്ള പരിശോധന നടത്തുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡും ഈ പ്രദേശത്ത് നിരീക്ഷണം നടത്തുന്നത്. ഏതായാലും കർശനമായിട്ടുള്ള പരിശോധനയും നിരീക്ഷണവും എല്ലാം നടത്തുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇതുവരെയും ഇയാളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പോലീസിൻ്റെയും ഈ ജനങ്ങൾ രൂപീകരിച്ച സ്ക്വാഡിൻ്റെയും എല്ലാം തന്നെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ആളുകളെ ഭയപ്പെടുത്തി ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ ഒരു അജ്ഞാത മനുഷ്യൻ അതിൻ്റെ ഒരു വിളയാട്ടം തുടരുകയാണ്. ശരത്, സന്തോഷ്, ഇതിന് പിന്നിൽ മോഷണ താല്പര്യമുണ്ടോ, മോഷണ ശ്രമമുണ്ടോ, അതോ ഭയപ്പെടുത്തുക മാത്രമാണോ? ഇതുവരെയും ഈ ആളുകൾക്ക് ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മോഷണം നടക്കുകയോ ചെയ്തിട്ടില്ല. ഇത് ആളുകളെ ഭയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സംഘത്തിൻ്റെ ഒരു ഒരു വിനോദം എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. കാരണം മറ്റൊരു തരത്തിലുള്ള താല്പര്യവും അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള നേട്ടവും അവർക്കുണ്ടാകുന്നില്ല. അവിടെ മോഷണം നടത്തുന്നില്ല, ആളുകൾക്ക് ശാരീരിക ഉപദ്രവം ഏർപ്പെടുത്തുന്നില്ല. എന്നാൽ ആളുകളെ ഭയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ കൂടിയും ഈ പ്രദേശവാസികൾ വലിയൊരു ഭയപ്പാടിലാണ്, അവർക്ക് ഉറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലാണുള്ളത്. പ്രത്യേകിച്ച് കുട്ടികളെല്ലാം രാത്രി ഇത്തരത്തിൽ ഈ ഒരു അജ്ഞാത മനുഷ്യൻ ജനലിലും വാതിലും വന്ന് വളരെ ശബ്ദത്തിൽ മുട്ടി പ്രത്യേക തരത്തിലുള്ള ശബ്ദമുണ്ടാക്കുക, ജനല് വഴി ആളുകളെ പേടിപ്പിക്കുക, അങ്ങനെ കുട്ടികളൊക്കെ തന്നെ വളരെ ഒരു പേടിയിലേക്ക്, അവർക്ക് ഉറങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ഇതുവരെ ദേഹോപദ്രവം ഒന്നും ഏൽപ്പിച്ചിട്ടില്ലെങ്കിലും മറ്റു തരത്തിലുള്ള മോഷണ ശ്രമം ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഈ ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ഉറക്കം നഷ്ടപ്പെടുന്ന ഈ മലയോര മേഖലയിലെ ആളുകൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമാണുള്ളത്. പ്രത്യേകിച്ച് മഴക്കാലം കൂടിയാണ്, അതുകൊണ്ട് തന്നെ ഇയാളെ കണ്ടെത്താനും അതിൻ്റെ രാത്രികാലങ്ങളിൽ തിരച്ചിൽ നടത്തുന്നതിന് ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. ആ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് ഈ ബ്ലാക്ക്മാൻ വിലസുന്നത്. ഏതായാലും നാട്ടുകാരും പോലീസും ബ്ലാക്ക്മാനെ കണ്ടുപിടിക്കാനായി ഉറക്കമിളച്ച് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്തരം തെറ്റായ ഏർപ്പാടുകളെ
പൂർണ്ണമായും ഇല്ലാതാക്കേണ്ടത് തന്നെയാണ്. ബ്ലാക്ക്മാൻ എന്ന പേരൊക്കെ ഇട്ട് ആളുകളെ ഭയപ്പെടുത്താൻ ഇറങ്ങുന്ന ആ അജ്ഞാതനെ വൈകാതെ വേഗം കണ്ടുപിടിക്കട്ടെ.